ടെക് മീഡിയ സെൻ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും യൂട്യൂബ് സ്ഥിരമായി കാണുന്നവരാണ്. പക്ഷേ അതിലെ പല ഫീച്ചറുകളും പലർക്കും അറിയില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. യൂട്യൂബ് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതായ 5 ടിപ്സ് ആൻഡ് ട്രിക്സ്, ഇതാണ് ഞാൻ ഇന്ന് വിശദമായി പറഞ്ഞിരുന്നത്. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളൊരു വീഡിയോ കാണണമെന്ന് നിൽക്കട്ടെ, അതിൽ കുറച്ച് ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യണം. എങ്കിൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യും, അപ്പോൾ അത് 10 സെക്കൻഡ് വെച്ച് സ്കിപ്പാവും. കുറച്ചധികം സ്കിപ്പ് ചെയ്യണമെങ്കിലോ കുറേ ടൈം എടുക്കുമല്ലേ. ഈ 10 സെക്കൻഡ് എന്നുള്ളത് എങ്ങനെ കൂട്ടാം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അത് നമ്മൾ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. പിന്നെ അതിൽ ഞാൻ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ 10 സെക്കൻഡ് വെച്ചിട്ടാണ് മുന്നോട്ട് വീഡിയോ സ്കിപ്പാവുന്നത്. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് നേരെ സെറ്റിങ്സിലോട്ട് പോവാം. അതിൽ ജനറൽ ഓപ്ഷൻ എടുക്കാം, അതിൽ ഡബിൾ ടാപ്പ് ടു സീക്ക് എന്നൊരു ഓപ്ഷൻ. 5 സെക്കൻഡ് തൊട്ട് 60 സെക്കൻഡ് വരെയുള്ള ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞാനതിൽ 30 സെക്കൻഡ് സെലക്ട് ചെയ്യുന്നു. ഇനി എന്നിട്ട് ഞാൻ ബാക്ക് അടിച്ച് ആ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യാൻ പോവുകയാണ്. പ്ലേ ചെയ്തിട്ട് ഡബിൾ ടാപ്പ് അടിച്ച് നോക്കുകയാണ്. നേരത്തെ കണ്ട 10 സെക്കൻഡിന് പകരം ഇപ്പം ഞാൻ സെലക്ട് ചെയ്ത 30 സെക്കൻഡാണ് സ്കിപ്പായി പോകുന്നത്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. രണ്ടാമത്തെ ടിപ്പ്, ചില ആളുകൾ പറയാറുണ്ട് എൻ്റെ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്നു, ഞാൻ ആകെ കുറച്ച് വീഡിയോ കാണുന്നുള്ളൂ എന്നൊക്കെ. നമുക്ക് എങ്ങനെ ഡാറ്റ സേവ് ചെയ്തുകൊണ്ട് കൂടുതൽ വീഡിയോ കാണാം എന്ന് നോക്കാം. അതിന് നേരെ നമുക്ക് സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് പല രീതിയിലുള്ള വീഡിയോ ക്വാളിറ്റി, പിക്ചർ ക്വാളിറ്റി, അതിൻ്റെ റെസൊല്യൂഷൻ്റെ ഡീറ്റെയിൽസ് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ലോ ക്വാളിറ്റി തൊട്ട് ഹൈ ഡെഫിനേഷനുള്ള ക്വാളിറ്റി വരെ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം. ലോ ക്വാളിറ്റി ആണെങ്കിൽ ഡാറ്റ കുറച്ചേ പോകുള്ളൂ, ഹൈ ക്വാളിറ്റി എടുക്കുമെങ്കിൽ ഡാറ്റ കൂടാതെ യൂസ് ചെയ്യും. ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ടിപ്പ് എന്നത്, നമ്മൾ സാധാരണ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതും കാണുന്നതായ വീഡിയോയും എല്ലാം അതിൻ്റെ ഹിസ്റ്ററി സേവ് ആകാറുണ്ട്. വേറെ ആരെങ്കിലും നമ്മുടെ ഫോൺ എടുത്ത് നോക്കിയാൽ നമ്മൾ എന്തൊക്കെ സെർച്ച് ചെയ്തു, ഏതൊക്കെ വീഡിയോകൾ കണ്ടു എന്നറിയാൻ കഴിയുമല്ലോ. അതുകൊണ്ട് എങ്ങനെ യൂട്യൂബിൻ്റെ ഹിസ്റ്ററി ക്ലിയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി സെറ്റിങ്സ് ഓപ്പൺ ആക്കാം. അതിൽ നിന്ന് ഹിസ്റ്ററി ആൻഡ് പ്രൈവസി എന്നൊരു ടാബുണ്ട്, അത് ഓപ്പൺ ആക്കാം. അതിൽ പൗസ് വാച്ച് ഹിസ്റ്ററി, പൗസ് സെർച്ച് ഹിസ്റ്ററി രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, അത് രണ്ടും എനേബിൾ ചെയ്യാം. ശേഷം അതിൻ്റെ മുകളിൽ ക്ലിയർ സെർച്ച് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും എനേബിൾ ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഓരോ ഡീറ്റെയിലും യൂട്യൂബിൻ്റെ ഹിസ്റ്ററിയിൽ ഉണ്ടായിരിക്കില്ല. അടുത്തത് 4th ടിപ്പാണ്, നമുക്ക് അതിലേക്ക് പോകാം. നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാമെന്ന് നോക്കാം. ഇങ്ങനെ ചെയ്യുന്ന പോലെ നമുക്ക് ധാരാളം ഡാറ്റ സേവ് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അതിൽ ഡൗൺലോഡ്സ് സെലക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് 2-3 ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഡൗൺലോഡ് ക്വാളിറ്റി,
ഡൗൺലോഡ് ചെയ്യുന്നത് വൈഫൈയിലാണോ അതോ മൊബൈൽ ഡാറ്റയിലാണോ. ഈ ക്വാളിറ്റി തന്നെയുണ്ട്, പല റെസൊല്യൂഷനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ലോ ക്വാളിറ്റി, മീഡിയം, ഹൈ, അങ്ങനെ പല ക്വാളിറ്റിയിലുള്ള വീഡിയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അടുത്തത് നമ്മുടെ അഞ്ചാമത്തെ ടിപ്പാണ്, എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ എത്ര നേരം ചിലവഴിച്ചു അതറിയണമെങ്കിൽ പ്രൊഫൈൽ ഓപ്പൺ ആക്കുക. അതിൽ ടൈം വാച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇതെടുക്കാമെങ്കിൽ നമ്മൾ എത്ര നേരം യൂട്യൂബ് ഉപയോഗിച്ചു എന്നറിയാൻ പറ്റും. ഇന്നത്തെ ദിവസം എത്ര നേരം, അതിന് താഴെ തൊട്ട് താഴെ നോക്കുമെങ്കിൽ അറിയാം ഒരാഴ്ച, 7 ദിവസം. ഈ 7 ദിവസം നമ്മൾ എത്ര നേരം യൂട്യൂബിൽ വീഡിയോ കണ്ടു എന്നറിയാൻ സാധിക്കും. ഇത് പ്രധാനമായും ഉപകാരപ്പെടുന്നത് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്കാണ്. ഫോൺ കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണോ അതോ യൂട്യൂബിൽ കയറി വീഡിയോസ് കാണുകയാണോ എന്ന് മാതാപിതാക്കൾക്ക് ഈ വാച്ച് ടൈം നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. ഇനി അടുത്ത വീഡിയോ ഉടൻ തന്നെ കാണാം. നന്ദി, നമസ്കാരം.